ഹലോ ചങ്കുകളെ ചങ്കടിപ്പുകളെ യു എസ് എസിന്റെ മക്കളെ യു എസ് എസ് പ്രോ ബാച്ചിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. ഓക്കെ, എനിവേ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് യു എസ് എസ് മാക്സിലെ ഒരു കിഡിലം ടോപ്പിക്കാണ്. ഒരുപാട് കമൻസ് കണ്ടു, സാറ് മാത്സ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ. ഇപ്പം നമ്മുടെ ഷാഫി സാറ് ഇംഗ്ലീഷ് വന്നു, ഇനി സാറ് ഫിസിക്സ് ആയിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ ഓരോ സബ്ജക്റ്റ്, ഫിസിക്സ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ബേസിക് സയൻസ് അല്ലേ. ബേസിക് സയൻസ് ആയിട്ട് വരും, ബേസിക് സയൻസിൽ ഓരോ ടോപ്പിക് ഇങ്ങനെ എടുത്ത് വരും. മാത്സ് ഉണ്ട്, മലയാളം വരും, ഇംഗ്ലീഷ് വരും, ഓരോന്ന് ഇങ്ങനെ ഉണ്ടാവടാ. നിങ്ങൾക്ക് യു എസ് എസ് വാങ്ങാനുള്ള എല്ലാ സാധനവും ഞങ്ങൾ തരും. ഓക്കെ, അപ്പോൾ യു എസ് എസ് പ്രോ ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവർ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക, ജോയിൻ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് റാൻസ് ലേണിംഗ് നടിച്ചാൽ നമ്മുടെ ആപ്പ് കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് യു എസ് എസ് പ്രോ ബാച്ചിൽ അതിലൂടെ ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ മക്കളെ, നമുക്ക് തുടങ്ങാം. ശ്രദ്ധിച്ചോ. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു, എടാ ഇതിന് തുല്യമായത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്. കുസ്റ്റി കാണുമ്പോൾ തന്നെ വലിയ എന്തോ സംഭവമായിട്ടൊക്കെ തോന്നില്ലേ മക്കളെ, എന്തൊക്കെയോ സംഭവമായിട്ടൊക്കെ തോന്നില്ലേ. 4 raised to 5 into 2 raised to 10 by 2 raised to 10 plus 2 raised to 10 എന്നൊക്കെ പറയുമ്പോൾ എന്തോ സംഭവമായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ സിമ്പിളാണ് മക്കളെ. മക്കൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ആദ്യം ഞാൻ നൈസായിട്ടൊന്ന് പറയാം. അറിയേണ്ട കാര്യം എത്രയേ ഉള്ളൂ, a raised to m into a raised to n എന്ന് പറഞ്ഞാൽ a raised to m plus n. അറിയാലോ. ഇതിന് അടുത്തത് a raised to m by a raised to n എന്ന് പറഞ്ഞാൽ a raised to m minus n. ഇത് രണ്ടും അറിയാമെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഏകദേശം സോൾവ് ചെയ്യാം. മറ്റു മക്കളെ ഏകദേശം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇന്നത്തേത് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്ത് നോക്കല്ലേ. ഓക്കെ ഓക്കെ, അപ്പം നിങ്ങൾ ഓർത്ത് വെക്കേണ്ട രണ്ട് പോയിന്റുകളാണ് ഇത്. a raised to m into a raised to n എന്ന് പറഞ്ഞാൽ a raised to m plus n, a raised to m by a raised to n എന്ന് പറഞ്ഞാൽ a raised to m minus n ആണ്. ഓർമ്മയിൽ ഉണ്ടാവുക, എന്നാൽ ക്വസ്റ്റ്യനിലേക്ക് വന്നാലോ നോക്കടാ. ഓക്കെ, ആദ്യത്തെ നമുക്ക് അങ്ങനെ മാറ്റി എഴുതാൻ പറ്റുമോ നോക്കാം. 4 raised to 5 into 2 raised to 10 അല്ലേ. ഓക്കെ, 4 raised to 5 into 2 raised to 10 അല്ലേ, നോക്കട്ടോ. ഓക്കെ, 4 raised to 5 എനിക്ക് ഇങ്ങനെ എഴുതാം, 2 ടേമിലേക്ക് ആക്കണമല്ലോ എന്ന് വേണ്ടേ. 4 ഇങ്ങനെ 2 ടേമിലേക്ക് എഴുതാം, 2 സ്ക്വയറാണ് ഏറി 4 അല്ലേ. പിന്നെ അതിൻ്റെ മുകളിൽ ആരാളെ ഓൾഡ് റേസ് ടു ഒരു 5 ഉണ്ട്. ഓക്കെ, 2 സ്ക്വയർ പറഞ്ഞാൽ 4 ആണ്. ഇയാൾ എഴുതിയിട്ടോ, ഇയാൾ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ഇൻഡു ആരെണ്ണം, 2 raised to 10 എന്നുണ്ടല്ലോ ബൈ ആരാഞ്ഞുള്ളത്, 2 raised to 10 plus. ഞാൻ അവിടെ പ്ലസ് പറഞ്ഞോ, ഇവിടെ രണ്ടോ ഒന്ന് ഇൻഡു അല്ലെങ്കിൽ ബൈ ആ പറഞ്ഞത്. പ്ലസ് നമുക്ക് മാറ്റണം. എന്താ ചെയ്യുക, 2 raised to 10 plus 2 raised to 10 നിങ്ങളിപ്പം എക്സാമ്പിളായിട്ട് 1 plus 1 plus 1 നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, 3 into 1 എഴുതിക്കൂടെ. അതുപോലെ 2 raised to 10 plus 2 raised to 10 നിങ്ങൾക്ക് എന്ത് ചെയ്താം, 2 into 2 raised to 10 എഴുതിക്കൂടെ. കുഴപ്പമുണ്ടോ മക്കളെ? ഇല്ല സാറേ, ഒരു കുഴപ്പമില്ല. എന്ത് കുഴപ്പം ഞങ്ങൾക്ക്, ഒരു കുഴപ്പമില്ല സാറേ. ആ എടാ, മുകളിലും താഴും 2 raised to 10 അതാ കണ്ണ് തുറന്ന് അങ്ങനെ നിൽക്കുന്നു, വെട്ടി ഒഴിവാക്കുക, ആൾ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, മുകളിലും താഴും ഒരേ ആളായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അയാളെ വെട്ടി ഒഴിവാക്കി. ഇനി ആരാ ബാക്കിയുള്ളത് നോക്കിയിടാ. ഇവിടെ 2 raised to a raised to ഒരു ഒറ്റ കാര്യം ഇവിടെ പറയാം, a raised to m old raised to n എന്ന് പറഞ്ഞാൽ a raised to m into n ആണ്. ഓക്കെ, a raised to m into n ആണ്. അതായത് ഇത് രണ്ടും ഇൻറ്റു ചെയ്യുക, 2 into 5 എന്ന് പറഞ്ഞാൽ 10 ബൈ, ഞാനിവിടെ ബാക്കിയുള്ള ഒരു 2 ഉണ്ട്, 2 മാറണം, 2 മുകളിൽ 1 എന്നല്ല അർത്ഥം. അപ്പം a raised to m by a raised to n എന്ന് പറഞ്ഞാൽ എങ്ങനെയാടാ, a raised to, അതായത് 2 raised to 10 minus 1 എന്ന് പറഞ്ഞാൽ 2 raised to 9. എന്ത് സിമ്പിളാടാ. സാറത് വളരെ സ്ലോ ആയിട്ട് ചെയ്തുകൊണ്ടല്ലേ ഇത്രയും ടൈം എടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് വെറും സ്പീഡിൽ, വളരെ സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ. ഓക്കെ, വേഗം വെട്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് അല്ലേ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇതെന്താ നേരെ ഇങ്ങനെ വെട്ടാൻ നിൽക്കരുത് കേട്ടോ, പറ്റുമോ, കാരണം താഴെ പ്ലസ് ആണ്, പ്ലസ്സിന് നേരെ ഇൻഡുവിലേക്ക് മാറ്റണം എന്നൊക്കെ ഓർത്ത് വെക്കുക. ഈ 3 നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, 3 നിങ്ങൾക്ക് എഴുതി വെക്കണം കേട്ടോ, ഈ 3 നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യന് കൂളായിട്ട് ചെയ്യാൻ പറ്റും. കൂളായിട്ട്
ചെയ്യാൻ പറ്റും? ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ ഒരൊറ്റ ക്വസ്റ്റ്യനിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, യു എസ് എസിന് ചോദിച്ചിട്ടുള്ളത്. ഒറ്റ ക്വസ്റ്റ്യനിൽ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്തില്ലേ, മൂന്ന് കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്തില്ലേ, അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മക്കൾ എന്ത് ചെയ്തോ, പഠിച്ചിട്ട് വെച്ചോട്ടോ, പഠിച്ചു വെച്ചോളി, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യു എസ് എസിൻ്റെ മക്കളെ, മക്കളെ, നിങ്ങൾ ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ലൈക്ക് ചെയ്യോ, ലൈക്ക് ചെയ്യാൻ മറക്കുമോ, ഇല്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട്, ഷെയർ ചെയ്ത് കൊടുത്ത് അവരോടൊക്കെ പറയണം, യു എസ് എസ് നമുക്ക് വേണ്ടേ, വാങ്ങണ്ടേ എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയണം. പറയൂലേ, പറയൂലേ. പുതിയൊരു വീഡിയോ നിങ്ങൾക്ക് വീണ്ടും കണ്ടാലോ. ഓക്കെ, ബൈ ബൈ.